നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗായിക അമൃത സുരേഷും നടൻ ബാലയും ശേഷം ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു ഒടുവിൽ ബാലക്കെതിരെ ഇപ്പോൾ ഗുരുതര ആരോപണങ്ങളുമായി മകൾ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതോടെ വിഷയം വീണ്ടും ചർച്ചയാവുകയാണ് ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാം തുറന്നു കഴിഞ്ഞാൽ ബാല പറയുന്ന പല കാര്യങ്ങളും വൈറലാകാറുണ്ട് അതിന് താഴെ ചിലപ്പോൾ അമൃതയ്ക്കെതിരെ അല്ലെങ്കിൽ ബാലക്കെതിരെ എല്ലാ വിമർശനങ്ങളും എല്ലാം ആയിട്ട് ആളുകളും രംഗത്ത് വരാറുണ്ട് ഇപ്പോൾ അമ്മയെ അച്ഛൻ എത്രമാത്രം ഉപദ്രവിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ആയിരുന്നു മകൾ പങ്കുവച്ചിരിക്കുന്നത് ഇതിന് മറുപടിയായി ബാല എത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ സൈബർ ആക്രമണം നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ വിശദമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് അമൃത അമൃതയ്ക്ക് പറയാനുള്ളത് എന്താണെന്നും അമൃത ഒരു വീഡിയോയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത് മകൾ വീഡിയോ ചെയ്യാനിടയായ സാഹചര്യവും ബാലയിൽ നിന്ന് വിവാഹമോചനം നേടാനിടയായ കാരണവും സംഗീതജ്ഞൻ ഗോപി സുന്ദരമായുള്ള വേർപിരിയലിനെ എല്ലാം അമൃത വിശദീകരിച്ചു സോഷ്യൽ മീഡിയ വിചാരണയിൽ മകളെ പോലും വെറുതെ വിടാത്ത മലയാളികളുടെ മനസ്സിനെയും അമൃത ചോദ്യം ചെയ്തു മകളെക്കുറിച്ച് ഉയർന്നു വന്ന മോശം കമന്റുകളായിരുന്നു അമൃതയുടെ വൈകാരിക പ്രതികരണത്തിനിടയാക്കിയത് ബാലയുടെ പ്രതികരണങ്ങൾ പലപ്പോഴും അമൃതയുടെ കുടുംബത്തെ മോശമായി ചിത്രീകരിക്കുന്നതായിരുന്നു അച്ഛന്റെ സ്നേഹം അനുഭവിക്കാൻ അനുവദിക്കാത്ത അമ്മ എന്ന രീതിയിൽ അമൃതയെ ചിത്രീകരിക്കുന്നതും മകൾ സ്കൂളിൽ പോകുമ്പോൾ സഹപാഠികൾ അടക്കം ഇത് ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായെന്നും അമൃത വേദനയോടെ പറഞ്ഞു സ്നേഹസമ്പന്നനായ പിതാവിൽ നിന്ന് എന്തിനു മാറി നിൽക്കുന്നു എന്ന ചോദ്യമാണ് മകൾക്ക് നേരെ ഉയരുന്നത് പലപ്പോഴും ഉത്തരം പറയാൻ മകൾ നിർബന്ധിതയാകുന്ന സാഹചര്യം ഉണ്ടായതോടെ സഹിഘട്ടാണ് മകൾ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചത് എന്നാൽ അതിന് താഴെ മകളെ മോശമായി ചിത്രീകരിക്കുന്ന കമന്റുകളാണ് ഉണ്ടായതെന്നും മലയാളികൾ എന്തിനാണ് ഇത്രയും സൈബർ ബുള്ളിംഗ് നടത്തുന്നതെന്നും അമൃത കരഞ്ഞുകൊണ്ട് ചോദിച്ചു ബാലയെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് മാതാപിതാക്കൾ അടക്കം പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല പതിനെട്ട് വയസ്സിലെടുത്ത തീരുമാനം തെറ്റായി തെറ്റായിപ്പോയിന്ന് പിന്നീട് ബോധ്യപ്പെട്ടു ബാലയുടെ മർദ്ദനം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമയെന്നും പലപ്പോഴും ചോര ചോരതുപ്പിക്കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ തന്നെ മകൾ ഇത് അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്ന് കരുതിയാണ് കിട്ടിയതും എടുത്ത് ബാലയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും അമൃത പറഞ്ഞു പതിനാല് വർഷത്തിന് ശേഷമാണ് മറ്റൊരു ബന്ധത്തിലേക്ക് താൻ കടന്നത് വീണ്ടും പ്രണയം തോന്നിയതുകൊണ്ട് മാത്രം ഗോപി സുന്ദരമായുള്ള അടുപ്പത്തിലേക്ക് നയിച്ചതിന് സംഗീതം മറ്റൊരു കാരണമായിരുന്നു മുൻ ബന്ധത്തിൽ നിന്ന് ട്രൊമാറ്റിക് അനുഭവം ഉണ്ടായതിനാൽ രണ്ടാമത്തെ ബന്ധം വളരെ നന്നായി കലാശിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗോപി സുന്ദരമായുള്ള ബന്ധത്തിന് അധികം ആയുസ് ഉണ്ടായില്ല ഇനിയും മുന്നോട്ട് പോയാൽ ശരിയാകില്ലെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും തോന്നിയപ്പോൾ പരസ്പരം സംസാരിച്ചെടുത്ത തീരുമാനമാണ് വേർപിരിയുക എന്നത് വളരെ ബഹുമാനത്തോടെയാണ് രണ്ടുപേരും പിരിഞ്ഞത് എന്നാൽ ആദ്യ ബന്ധം ും തകർന്ന് പതിനാല് വർഷത്തിന് ശേഷം തനിക്കൊരു പ്രണയബന്ധമുണ്ടായത് വളരെ മോശമായ രീതിയിലാണ് മലയാളികൾ ചിത്രീകരിച്ചത് കമന്റുകളിൽ അശ്ലീലം നിറഞ്ഞ പ്രതികരണങ്ങളാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ മകൾക്കെതിരെയും മോശം പദപ്രയോഗങ്ങൾ നടത്തുന്നു വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കഴിയുന്ന കുടുംബമാണ് പാലയുടെ പണം കൊണ്ടല്ല മകളെ ഇതുവരെ വളർത്തി വലുതാക്കിയത് അവളുടെ വിവാഹത്തിൽ പോലും പണം ചിലവാക്കേണ്ടതില്ല എന്ന കരാറിലാണ് ബന്ധം വേർപിരിഞ്ഞത് ആ കരാറിൽ ഒപ്പിട്ടതുകൊണ്ടാണ് മകളുടെ കസ്റ്റഡി തനിക്ക് ലഭിച്ചതെന്നും അമൃത വ്യക്തമാക്കി തന്നെയും കുടുംബത്തെയും ഇനിയും വിചാരണ ചെയ്ത് ദ്രോഹിക്കരുതെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു ബാലയുടെ വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അമൃതയ്ക്കും മകൾക്കുമെതിരെ വലിയൊരു വിഭാഗം ആളുകൾ സൈബർ ആക്രമണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അമൃതയുടെ വാക്കുകൾ